പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവാം. ഇന്ന് നമ്മള് മുനീറും കൂടെയുണ്ട്, വീട്ടിൽ തന്നെയാണ്. ഇന്ന് നമ്മളെ ബലാനോയുടെ വീഡിയോയില് കമന്റ് ഇട്ട ഒരു കാര്യം ഞങ്ങള് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. കാരണം ബലാനോയിലും പിന്നെ മാരുതിയിലും വേറെ പല വണ്ടിയിലും ഉള്ള ഒരു ഇൻഫോടൈം സിസ്റ്റത്തെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് മൊത്തമായിട്ടുള്ളത്. ഇതില് ഈ ഒരു വീഡിയോനെ കുറിച്ച് ഞാൻ പറയുന്നേക്കാളും ശരിക്കും കൂടുതലായിട്ട് മുനീറിനാണ്, മുനീർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, മുനീറിനാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയുന്നത്. അപ്പൊ നമുക്ക് മുനീറിനോട് ചോദിച്ചു നോക്കാം, മുനീർ ഇതിൽ എത്ര തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക്? ശരിക്കും നമുക്ക് ആറ് തരത്തില്, ആറ് വിധത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം ഇൻഫോടൈം സിസ്റ്റം. ആറ് തരത്തിൽ? അപ്പൊ ആറ് തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതില് ഒന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് USB കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് USB, രണ്ട് ഓക്സ് കേബിള്, രണ്ട് ഓക്സ് കേബിള്, മൂന്ന് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ഓക്കെ, മൂന്ന് ആൻഡ്രോയിഡ് കാർപ്ലേ, നാല് ആപ്പിൾ കാർപ്ലേ, പിന്നെ വരുന്നത് നമുക്ക് സുസുക്കിന്റെ ഒരു സ്മാർട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട്, ആപ്പ് അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അഞ്ച്, സാധാരണ നോർമൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ആറ് തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയുണ്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള? യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഒന്നുകൂടിയും നമുക്ക് ഫോണായിട്ട് ഒന്നുകൂടി നമുക്ക് ഫീച്ചേർഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ, അതാണ് ഒന്നുകൂടി. നമുക്ക് ഗൂഗിൾ മാപ്പ് ആണെങ്കിലും നമ്മളെ പിന്നെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സ്പോട്ടിഫൈ ആണെന്നുണ്ടെങ്കിലും എല്ലാം കംപ്ലീറ്റ് നമുക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് നോർമലായിട്ട് ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ ഡേറ്റ് കാണിക്കുന്നുണ്ട് അല്ലെ, ഇവിടെ മുകളിൽ കാണും, ഇവിടെയും ടൈം, രണ്ട് സ്ഥലത്ത് ടൈം കാണിക്കുന്നുണ്ട്. ഇവിടെ അനലോഗ് ആയിട്ടുള്ളതും ഇവിടെ ഡിജിറ്റൽ ആയിട്ടുള്ളതുണ്ട്. ഇവിടെ നമുക്ക് മ്യൂസിക്കിന്റെ ഇൻഫർമേഷൻ അവിടെ വരും. പിന്നെ ഇവിടെ നമുക്ക് ഫോണിന്റെ കണക്ഷൻസ് കാണിക്കുന്നുണ്ട് ഫോണില്, അല്ലെ. പിന്നെ ഇത് നമുക്ക് സുസുക്കി സ്റ്റുഡിയോ എങ്ങനെയാണ് ഇപ്പോ കണക്ട് ചെയ്തത് എന്നുള്ളത് കാണിക്കും. ഇപ്പോ കണക്ട് ചെയ്തിട്ടുള്ളത് സുസുക്കിന്റെ സ്റ്റുഡിയോ, സ്മാർട്ട് സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഇപ്പൊ കാണിക്കും. ആൻഡ്രോയിഡ് ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻഡ്രോയിഡ് ഓട്ടോ ഒന്ന് കാണിക്കും. യെസ്, അത് കാണിക്കില്ല. പിന്നെ ഇവിടെ ടൂണർ, ഇത് റേഡിയോ ആണ് അല്ലെ, അല്ലെ. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നമ്മളെ ഡിസ്റ്റൻസ് ടു എംടി കാണിക്കും. ഇവിടെ ഡിസ്റ്റൻസ് എംടിയും കാണിക്കുന്നുണ്ട്, മൈലേജും കാണിക്കും, 16 അല്ലേ മൈലേജ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ ഈ സെറ്റിംഗ്സിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ, ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡേ കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ അതിന് താഴെ ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വെഹിക്കിൾ അലർട്ട്, വെഹിക്കിൾ അലർട്ടില് നമുക്കിവിടെ ഡോർ ഓപ്പൺ, അതിന്റെയൊക്കെ വാണിംഗ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വരാനുള്ള ഒരു സ്വിച്ച് ഓൺ ആക്കാനുള്ളതാണിത് അല്ലെ. ഓക്കെ, അത് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ ലോ കീപാഡ് വൈൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുമ്പോ നമ്മള് ഗൂഗിൾ മാപ്പ് അങ്ങനത്തെ കുറെ ടൈപ്പിംഗ് വരും, ടൈപ്പിംഗ് കീബോർഡ് വരും, അത് നമുക്ക് ലോക്ക് ചെയ്ത് ഇടാനുള്ള ഒരു ഇതാണ്. പിന്നെ ഇത് നമുക്ക് സ്റ്റിയറിംഗിലെ കൺട്രോൾസ് ഓഫ് ചെയ്യാനുള്ള അതിന്റെ ഒരു ഇത് കാണാം. പിന്നെ സെക്യൂരിറ്റി, സെക്യൂരിറ്റിയിൽ എന്തൊക്കെ, സെക്യൂരിറ്റി ഒരു പിൻകോഡ് വെച്ച് നമ്പർ വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു സ്ക്രീനിൽ വന്നിരിക്കുന്നത്. പിന്നെന്താണുള്ളത്? സിസ്റ്റം ഇൻഫോർമേഷൻ കാണിക്കുന്നത്, സോഫ്റ്റ്വെയറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ സെറ്റിംഗ്സിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അടുത്തൊരു ഫീച്ചർ ഇതിലാണ് വരുന്നത് കേട്ടോ, ഇത് കണ്ടോ, ഇതിന്റെ മ്യൂസിക് സിസ്റ്റത്തിന്റെ ഒരു ബട്ടൺ ആണ് ഇതില് കണ്ടോ. മുന്നേറിയതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊടുക്കാൻ പറ്റും. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത് എന്ന് വെച്ചാൽ മ്യൂസിക്, അതായത് നമ്മളെ മ്യൂസിക്കിന്റെ ബാസ് ട്രബിൾ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണിത്. രണ്ട് വരുന്നു, നമുക്ക് ബാലൻസ്, അതായത് നമുക്ക് ഡ്രൈവ് ചെയ്യണ സമയം, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ ഒട്ടുമിക്ക വണ്ടികളും കാണാത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു കിടിലായിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമുക്കൊരു പാട്ട് വെച്ചിട്ട് തുടങ്ങാം, അതല്ലേ നല്ലത്. അപ്പൊ ഒന്നും കൂടെ അതിന്റെ ഒരു എഫക്ട് കിട്ടും അത്. യെസ്, ഇപ്പൊ മ്യൂസിക് വന്നു. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് സെന്റർ അല്ലേ. ഇപ്പൊ ബാലൻസ് ആയിട്ടാണ്, കറക്റ്റ് ബാലൻസ് ആയിട്ടാണ് ഇപ്പൊ അതിന്റെ സൗണ്ട് കിടക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ സൗണ്ടിന് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇപ്പൊ സൗണ്ട് കൂടുതലായിട്ട് ഫുള്ളായിട്ട് റിയറിൽ വന്നു. ഓക്കെ, ഇനി നമുക്ക് അത് കൂടാതെ തന്നെ കണ്ടോ, കണ്ടോ, ഓരോ പൊസിഷൻ വെച്ച് നമുക്ക് മാറ്റാൻ പറ്റും. കണ്ടോ, ഇപ്പൊ സൗണ്ട് ഫുള്ള് ഈ ഒരു ഫ്രണ്ട് സൈഡിലായി കംപ്ലീറ്റ് ആയിട്ടുള്ള സൗണ്ട്. ഓക്കെ, അതുകൂടാതെ നമുക്ക് സൈഡിലേക്കൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ആ ഒരു സൈഡ് വേണമെങ്കിൽ ആ സൈഡ് മാത്രം ആക്കാം. ഇനിയിപ്പോ ഈ സൈഡിൽ പുറകിലൊക്കെ കുട്ടികളെ കുറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിൽ മാത്രം ഡ്രൈവർക്ക് മാത്രം സൗണ്ട് കേൾക്കാനുള്ള സിസ്റ്റം ഒക്കെ ആക്കി നമുക്ക് പോകാൻ പറ്റും അല്ലേ. ഇതുമായിട്ടുള്ള നല്ലൊരു ഫീച്ചറാണിത്. യെസ്, പിന്നെ ഇതിൽ നോർമലായിട്ട് കാണുന്ന പോലെ തന്നെ ഈക്വലൈസറിന്റെ കാണാം നമുക്ക് അതിൽ. കണ്ടോ, ഇതിന് ഫ്ലാറ്റ്, റോക്ക്, ക്ലാസിക്, പോപ്പ്, ജാസ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അത്ര കുറച്ച് കാര്യങ്ങളെ ഈ ഒരു സിസ്റ്റത്തിലും വരുന്നുള്ളൂ. പിന്നെ ഇത് വരുന്നത് റേഡിയോ, നോർമലായിട്ടുള്ള റേഡിയോ ആണ്. പിന്നെ ഇപ്പഴേ നമുക്ക് കണക്ഷൻ ഡീറ്റെയിൽസ് കാണിക്കാം, ലിങ്കേജ് അല്ലെ, സ്മാർട്ട് ഫോൺ ലിങ്കേജ് ഏത് തരത്തിലാണ് ലിങ്ക് ആയിട്ടുള്ളത് എന്ന് കാണിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലൊന്ന് ഫോൺ കണക്ട് ചെയ്താലോ.
അപ്പോ നമ്മൾ ഒന്നാമത്തെ രീതിയില് ഈ ഒരു ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. മുനീർ ഒന്ന് കണക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കുക. ഇതില് നമുക്ക് നമ്മളെ ഈ സെറ്റിംഗ്സ് തന്നെ ഈ ഇൻഫോർട്ടൈൻ സെറ്റിംഗ്സ് തന്നെ പോയി കഴിഞ്ഞാല് സ്മാർട്ട് ഫോൺ ലിങ്കേജ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ കാണിച്ചു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് മൂന്ന് കണക്ടിവിറ്റി ആണിത്. സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ, ഓക്കെ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ. ഇപ്പൊ നമ്മള് ആൻഡ്രോയിഡ് ഓട്ടോ ആണ് ഫസ്റ്റ് നമ്മള് ചെക്ക് ചെയ്യണത്. ആൻഡ്രോയിഡ് ഓട്ടോ ഓൾറെഡി നമ്മൾ ഇതിൽ പോപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ബാക്ക് അടിക്കുക. ഓക്കെ, ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ കണ്ടോ, ഓക്കെ, ഫസ്റ്റ് നമ്മള് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്നായിരുന്നു ഇവിടെ കണ്ടിരുന്നത്. അത് മാറി ആൻഡ്രോയിഡ് ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മളിത് മൊത്തം മാറാണ്. ഇതിന്റെ സ്ക്രീൻ തന്നെ മൊത്തം മാറാണ്. ഇതിന്റെ വലിയൊരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിന്റെ ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പ് കറക്റ്റ് ആയിട്ട് അത് ഇതിനായിട്ട് കാരണമായിട്ട് പ്രത്യേകം ഗൂഗിൾ മാപ്പ് പിന്നെ ക്രിയേറ്റ് ചെയ്താണ്. ഇതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മെനുവിൽ പോയി കഴിഞ്ഞാല് നമ്മളെ ഫോണിന്റെ മെനു ഡിസ്പ്ലേ മൊത്തമായിട്ട് മാറി, മൊത്തം മാറി, മൊത്തം മാറി. അതില് നമുക്ക് ഇതിൽ വരുന്ന പ്രധാന ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പ് പിന്നെ വരുന്നത് സാംസങ് എന്റെ സാംസങ് ഫോണാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സാംസങ് മ്യൂസിക് അതേപോലെ കിട്ടും. പിന്നെ സ്പോട്ടിഫൈ, പിന്നെ ഫോണിന്റെ ലോഗോസ്, അതായത് റീസെന്റ് നമ്മൾ കോള് വന്ന മിസ് കോള്, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ഇതിൽ കാണിക്കും. ഫോണിൽ കാണിക്കണം അതേപോലെ തന്നെ ഫോട്ടോ വരെ നമുക്ക് കാണിക്കും. പിന്നെ ഉള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മാരുതിന്റെ സുസുക്കി ആപ്പ്, പിന്നെ ആമസോൺ മ്യൂസിക്, പിന്നെ നമുക്ക് ഫേവറേറ്റ് കോണ്ടാക്ട് ആഡ് ചെയ്യാം, പിന്നെ കലണ്ടർ, കലണ്ടർ ഉണ്ട്, പിന്നെ ഇതൊക്കെ കോണ്ടാക്ടുകളാണ്. ഓക്കെ, പിന്നെ ഒരു ഒരു നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കുറെ ആപ്പുകൾ ഇതിലുണ്ട്. ടെലഗ്രാം, സെറ്റിംഗ്സ്, വെതർ, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ ഇവിടെ അത് പോപ്പ് ആയിട്ട് കാണും. പോപ്പ് ആയിട്ട് നമുക്ക് ഇവിടെ മുകളിൽ ഇങ്ങനെ കാണിക്കും. ഗ്രൂപ്പത്തെ മെസ്സേജ് ആണെങ്കിലും പേഴ്സണൽ ആയിട്ട് ആണെങ്കിലും പേരടക്കും, സമയം അടക്കം ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗൂഗിൾ മാപ്പാണ് ഒന്നും കൂടെ സെറ്റപ്പ് ആയിട്ട് തോന്നിയത്. തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവ് ചെയ്യണ സമയത്ത് ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ പിന്നെ വേറൊരു പ്രശ്നം ഉണ്ട്. എന്താ വെച്ചാൽ പ്രശ്നമല്ല, നമ്മളിപ്പോ ഇതിന്റെ സെറ്റിംഗ്സ് പോയപ്പോ ഞാൻ പറഞ്ഞു ടൈപ്പിംഗിന്റെ സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റി ഓൺ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോ നമുക്ക് ഈ കീപാഡിന്റെ ഇത് വരൂല. അത് സെക്യൂരിറ്റിന്റെ ഭാഗമാണ്. അത് നമ്മൾ ഓഫ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് ടൈപ്പ് ചെയ്യാം. പക്ഷേ ഏറ്റവും സേഫ്റ്റി നമുക്ക് പറയുന്നത് വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ടൈപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നമുക്കിതിൽ വോയിസ് കമന്റ് എങ്ങനെയുണ്ട് ഒന്ന് നോക്കട്ടെ. ആൻഡ്രോയിഡ് ഡോട്ട് ആണ് ഇപ്പൊ കണക്ട് ചെയ്തത്. ഇതായി വോയിസ് കമന്റിന്റെ ബട്ടൺ ഈ സ്റ്റിയറിംഗിന്റെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് നോക്കാം. നിയറസ്റ്റ് പെട്രോൾ പമ്പ്. യെസ്, ഭയങ്കര ലാഗ് ആണ് കേട്ടോ, കുറച്ച് നല്ല ലാഗ് വരുന്നുണ്ട്. യെസ്, റിസൾട്ട് വരുന്നുണ്ട്, പക്ഷേ ആൻഡ്രോയിഡ് ഓട്ടോ നല്ല ലാഗ് വരുന്നുണ്ട്, ലാഗ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ കാര്യമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതില് പിന്നെ ഫോണിലുള്ള കണ്ടോ സോഫ്റ്റ്വെയർ, ടെലഗ്രാം കാണിക്കുന്നുണ്ട്, സ്പോട്ടിഫൈ അല്ലെ മുന്നേറി. സ്പോട്ടിഫൈ നല്ല യൂസ്ഫുൾ അല്ലേ, കാരണം സ്പോട്ടിഫൈ നമ്മൾ ഫോണിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ കാണുന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. നമ്മളെ ഫോട്ടോ അടിക്കാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് പിന്നെ ഇതേപോലെ തന്നെ ആമസോൺ പിന്നെ മ്യൂസിക്, അതും നമ്മളെ ഫോണിൽ കിട്ടണം. അതേപോലെ തന്നെ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അതിൽ കാണിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഫോണിലെ മ്യൂസിക്, ഫോണിലെ മ്യൂസിക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത. അതായത് അതും അതേപോലെ തന്നെ കണ്ടോ, ഇപ്പൊ നമ്മളെ ഫോട്ടോ പിന്നെ അതേപോലെ പ്ലേലിസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് അതേപോലെ കാണിക്കും. ഷഫിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഉള്ളൊരു ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളെ വെതർ. വെതർ ഇതേവിടെ നല്ല രസമുള്ള കാര്യാട്ടോ. ലൊക്കേഷൻ പൂങ്ങോട്, എപ്പോൾ ഇപ്പോൾ, കാലാവസ്ഥ നില മേഘാവൃതം, പ്രവചിത താപനില -29°. എപ്പോൾ ഇന്ന്, കാലാവസ്ഥ നില ഇടിയും മിന്നലും, കൂടിയ പ്രവചിത താപനില -30°, കുറഞ്ഞ പ്രവചിത താപനില -24°. ഗൂഗിളിന്റെ ചേച്ചി പലതും പറയണുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി പറഞ്ഞു. ഇപ്പൊ ശരിയാണ്, പുറത്ത് ചെറിയ മഴയും ചേച്ചി പറഞ്ഞ സംഭവം കറക്റ്റാ. ഇനി അപ്പൊ അടുത്ത നമുക്ക് നോക്കിയാലോ, ആൻഡ്രോയിഡ് ഓട്ടോ കഴിഞ്ഞു, ഇനി നമുക്ക് ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്താലോ. ഇപ്പോ വണ്ടി ആപ്പിൾ കാർപ്ലേ കണക്ട് ആയിട്ടുണ്ട്. നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോയിൽ കണ്ടുപോലെ തന്നെ അതേപോലെയുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഇതിൽ വരുന്നത് കണ്ടോ, കോള് വരുന്നുണ്ട്, മ്യൂസിക് വരുന്നുണ്ട്, മാപ്പ് വരുന്നുണ്ട്, മെസ്സേജ്സ് വരുന്നുണ്ട്, നൗ പ്ലേയിങ്, പിന്നെ പോഡ്കാസ്റ്റ് വരുന്നുണ്ട്, ഓഡിയോ ബുക്സ്, കലണ്ടർ, സെറ്റിംഗ്സ്. സെറ്റിംഗ്സിൽ നമുക്ക് വാൾപേപ്പറൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കണ്ടത്, ഈ വാട്സപ്പിൽ ഭയങ്കര ഒരു ഫീച്ചർ കണ്ടു കേട്ടോ. വാട്സപ്പ് കണ്ടോ, ഓപ്പൺ ആക്കി. വുഡ് യു ലൈക്ക് മീ ടു കമ്പോസ് എ ന്യൂ മെസ്സേജ് ഓർ മേക്ക് എ കോൾ? ന്യൂ മെസ്സേജ്. Who do you want to send it to? Monuti. What do you want to say? Please call me.
Your WhatsApp message to Maruti says, please call me. Ready to send it? Send it. Okay, it's sent. Yes, kanda. നമ്മൾ വോയിസ് കമാൻഡിൽ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ കാര്യങ്ങളെല്ലാം സെൻഡായി. മെസ്സേജ് സെൻഡായില്ലേ? യെസ്, മെസ്സേജ് സെൻഡായി, കണ്ടോ? അതാണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വോയിസ് കമാൻഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഞാൻ ആപ്പിൾ കാർപ്ലേയിൽ തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സൂം, സൂമിൽ നമുക്ക് കോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോ കോളൊന്നും നടക്കില്ല. യൂട്യൂബ് മ്യൂസിക് ഉണ്ട്, ഗൂഗിൾ മാപ്പും നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോയിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം ആ ഒരു ഗൂഗിളിൻ്റെതായതുകൊണ്ട് സെയിം ആയിട്ടുള്ള ഒരു മാപ്പ് തന്നെയാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സുസുക്കിയുടെ ഒരു ആക്സസ് വെച്ചാണ്ട് ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണത്. അപ്പോൾ അത് ഫോണിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് മുന്നേ, അതിൻ്റെ കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്ക്. അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുസുക്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ഓക്കെ, അതിൽ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്നാണ് ആപ്പിന്റെ പേര്. ഓക്കെ, അതിന്റെ ഇന്റർഫേസ് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അതിൽ നമ്മള് സ്മാർട്ട് പ്ലേ റിമോട്ട് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതില് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് ഇങ്ങനെ ഒരു മൂന്ന് സെഗ്മെന്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അതില് മീഡിയ സോഴ്സ്, ഓഡിയോ സെറ്റിംഗ്സ്, വെഹിക്കിൾ ഇൻഫോ, ഇൻഫോ, ഈ ഒരു മൂന്ന് സെഗ്മെന്റ് ആണ്. അതില് ഫസ്റ്റ് ഉള്ളത് മീഡിയ സോഴ്സ് ആണ്. അതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ ബ്ലൂടൂത്ത്, അതേപോലെ എഫ് എം, ഡി ആർ എം, എ എം എന്ന് പറഞ്ഞിട്ട് ഒരു നാല് സെഗ്മെന്റ് കാണിക്കും. നമുക്ക് വലിയൊരു ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ജസ്റ്റ് ബാക്ക് അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഓഡിയോ സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ ഉണ്ട്. അതില് നമുക്ക് നമ്മളെ ബാസ്, ട്രബിൾ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതില് പിന്നെ വരുന്നത് നമ്മള് പിന്നെ ബാലൻസ് ചെയ്യാം. ഇപ്പൊ ഡ്രൈവർ മോഡ്, നമ്മളെ മ്യൂസിക്കിന്റെ ഡ്രൈവർ മോഡ് റിയറിലാക്കുക. അപ്പൊ നമ്മള് കുട്ടിയെ കുറങ്ങണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രം പാട്ട് കേട്ടാൽ മതിയെന്നുണ്ടെങ്കിൽ ഡ്രൈവർ മോഡ് കൈ കഴിഞ്ഞാല് ബാക്കൊക്കെ അതിന്റെ ശല്യം ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെയും പറ്റും, ഇങ്ങനെ മാനുവലായിട്ടും പറ്റും. നമുക്ക് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പഴയ പോലെ തന്നെ എല്ലാ രീതിക്കും മ്യൂസിക് കേൾക്കുന്ന രീതിക്കും മാറ്റാം. പിന്നെ ഇതിലത് പ്രീസെറ്റ്, അതായത് നമുക്ക് പോപ്പ് മോഡ്, റോക്ക് മോഡ്, ക്ലാസിക് മോഡൊക്കെ മാറ്റാൻ പറ്റും. ഇങ്ങനെ ഒരു സെഗ്മെന്റ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഇൻഫോ. വെഹിക്കിൾ ഇൻഫോയിലും നമുക്ക് നല്ലൊരു ഫീച്ചർ ഉണ്ട്. ഇത് നമുക്ക് ഇപ്പോ ഉള്ള ഡ്രൈവിംഗിന്റെ റേഞ്ച് കാണിക്കും, അതായത് നമുക്ക് എം ടി ടു കാണിക്കും, 122 കിലോമീറ്റർ മൈലേജ് കാണിക്കും. പിന്നെ നമുക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് ഹിസ്റ്ററി കാണിക്കും. നാല് ട്രിപ്പുകൾ നമ്മളിപ്പോ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് പോയ അത് കാണിക്കും. പിന്നെ നമുക്കുള്ളത് നമ്മളെ മൈലേജിന്റെ ഹിസ്റ്ററി, മൈലേജ് ഹിസ്റ്ററി, അതും ഇതിൽ കാണിക്കും. അതെ അതെ അതെ, അത് വ്യത്യസ്തമായിട്ട് കാണിക്കും. പിന്നെ അലേർട്ടുകളാണ്. അലേർട്ടുകളൊന്നുമില്ല, സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഓൺ ആക്കി ഇടാം. ഡോർ ഓപ്പൺ ഉള്ളത്, പാർക്കിംഗ്, ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണിക്കും, വണ്ടിന്റെ സ്ക്രീനിൽ നമുക്ക് അതിനുള്ള ഓപ്ഷനുകളാണ്. പിന്നെ ഉള്ളത് ഈ മൂന്ന് സെഗ്മെന്റ് ആണ് നമുക്ക് ഇതിൽ കാര്യമായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഹോം സ്ക്രീനിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവന്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഫോട്ടോ കൊടുക്കാൻ പറ്റും, ഫോട്ടോ കൊടുക്കാൻ പറ്റും, പേര് കൊടുക്കാൻ പറ്റും, പേഴ്സണൽ ഇൻഫോ, ഇവന്റെ ജിമെയിൽ ഐ ഡി കാര്യങ്ങൾ, പിന്നെ വണ്ടിയുടെ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം അതിൽ പറ്റുന്നുണ്ട്. വെഹിക്കിൾ പ്രൊഫൈൽ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ. വണ്ടി ഇതിൽ പോയി കഴിഞ്ഞാൽ വണ്ടിന്റെ നമ്പറും മോഡൽ ഏതാണെന്നൊക്കെ അതൊക്കെ കാണിക്കും കാണിക്കും. പിന്നെ നമ്മൾ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആപ്പിന്റെ സെറ്റിംഗ്സുകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളത്. ഓക്കെ, സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോയിലുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ ഇവര് തന്നെ രണ്ട് ആപ്പ് വേറെ ഉണ്ട്. ഇവര് നാവി മാപ്സ് ഉണ്ട്, അഹാ റേഡിയോ ഉണ്ട്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ഓൾറെഡി ഇതിലുണ്ടല്ലോ, ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോയിലുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ബലാനയുടെ റിവ്യൂ ചെയ്തപ്പോൾ ഒരു സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്, ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള വേരിയന്റ്. ഇതിൽ അഡീഷണൽ ആയിട്ട് ചെയ്ത ക്യാമറ ഉണ്ടോ? അപ്പൊ ഇതിന്റെ ക്യാമറയുടെ ക്ലാരിറ്റി കാണിച്ചു തരാന് ആ വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ക്യാമറയുടെ ക്ലാരിറ്റി കാണിച്ചു തരാം. ഒന്ന് ഗിയറിലിട്, റിവേഴ്സ് ഗിയറിലിട്ടു. യെസ്, ഇതാണ് കേട്ടോ ഇതിന്റെ ക്യാമറയുടെ ക്ലാരിറ്റി വരുന്നുണ്ട്, ഗിയർ ലൈൻ വരുന്നുണ്ട്. ഇതിൽ സെറ്റിംഗ്സും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റാം. ബ്രൈറ്റ്നെസ് കണ്ടോ, ചെറുതായിട്ടൊന്ന് കൂട്ടാനും കുറയ്ക്കാനും ബ്രൈറ്റ്നെസ് പറ്റുന്നുണ്ട്. പിന്നെ കോൺട്രാസ്റ്റും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കോൺട്രാസ്റ്റും പറ്റുന്നുണ്ട്. പിന്നെ ഗൈഡ് ലൈൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും, ഇത്രയാണ് ഇതിലുള്ളത്. ഞാൻ പറഞ്ഞു ഇത് സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്, ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം നല്ല ക്ലിയർ ഉള്ള ഒരു ക്യാമറയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എത്ര മോഡ് പറഞ്ഞു, മൂന്ന് മോഡ്സ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു. ഒന്ന് ആൻഡ്രോയിഡ് ഓട്ടോ പറഞ്ഞു, ആപ്പിൾ കാർപ്ലേ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോനെ കുറിച്ചും പറഞ്ഞു.
പിന്നെ ഉള്ള ഒരു മോഡ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് ആണ്. അത് നമ്മൾ നോർമലായിട്ട് അറിയുന്ന കേസാണ് അല്ലെ, അല്ല നോർമലായിട്ട് എല്ലാവർക്കും അറിയും, സാധാരണ എല്ലാവർക്കും അറിയുന്ന കേസാണ്. പിന്നെ ഉള്ളത് ഓക്സിലറി കണക്ഷനും യു എസ് പി കണക്ഷനും, അതും നമുക്ക് നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിന്റെ പോർട്ടാണിത് ഇവിടെ വരുന്നത്. ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അത്യാവശ്യം നല്ലൊരു ഇൻഫോടൈം സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നല്ലൊരു ഇൻഫോടൈം സിസ്റ്റം, അത്യാവശ്യം ഉള്ള എല്ലാ കാര്യങ്ങളും. ഇത് ഈ ബലാനോയില് വരുന്നത് സീറ്റ ആൽഫ വേരിയന്റിലാണ് വരുന്നത്, രണ്ട് സീറ്റ ആൽഫ സെക്കൻഡ് ആ രണ്ട് വേരിയന്റിലാണ് വരുന്നുള്ളൂ, ബാക്കിയുള്ള വേരിയന്റ്സിലൊന്നും വരുന്നില്ല. ഇത് ജെന്യൂൻ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോടൈം സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. പോരെ, സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സെറ്റല്ലേ? സെറ്റ്. ഓക്കെ.